ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഷൽ മാജിക്സ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു അടിപൊളി മൈൻഡ് റീഡിംഗ് മെന്റലിസം ട്രിക്കാണ് ഇത്. ഈ ഒരു ട്രിക്ക് കുറച്ചുകൂടെ അഡ്വാൻസ് ആയിട്ട് ഫീൽ ചെയ്യുന്ന ട്രിക്കാണ് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ബാക്കി ട്രിക്സായിട്ടും. ഈ ഒരു മെത്തേഡ് വേറെ ആരും യൂസ് ചെയ്യുന്നില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്തൊരു മെത്തേഡാണ്. അപ്പോൾ ഇത് കുറച്ച് ചേഞ്ചസ് ഒക്കെ ഞാൻ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ട്രിക്ക് ഉപയോഗിച്ചിട്ട് നമുക്ക് സ്പെക്ടേറ്ററിൻ്റെ മനസ്സിലുള്ള ഏതെങ്കിലും റാൻഡം ഒബ്ജക്ട്സ് നമുക്ക് ഏതാണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഇത് വളരെ ഈസിയാണ് പെർഫോം ചെയ്യാനായിട്ട്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക, നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. സോ ലെറ്റ്സ് ബിഗിൻ. ഫസ്റ്റ് ഞാൻ ഈ ഒരു ട്രിക്ക് പെർഫോം ചെയ്യാൻ ശേഷം ഈ ഒരു ട്രിക്കിൻ്റെ സീക്രട്ട് റിവീൽ ചെയ്യുന്നതാണ്. അപ്പം ഞാൻ നീ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് അഞ്ച് റാൻഡം ഒരു ഒബ്ജക്റ്റ്സ് അഞ്ച് റാൻഡം ഒബ്ജക്റ്റ്സിൻ്റെ പേര് നമുക്ക് എഴുതാം. അപ്പം കുറച്ച് എളുപ്പമായിരിക്കും ചെയ്യാം. അപ്പം ഞാൻ ഫസ്റ്റ് തന്നെ അഞ്ച് ഒബ്ജക്റ്റ്സ് പേര് പറഞ്ഞു. ഫോൺ. ഓക്കെ, അപ്പം ഞാൻ ജസ്റ്റ് എഴുതി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് ക്രംബിൾ ചെയ്തിട്ട് ഇവിടെ വയ്ക്കാം, ടേബിളിൽ വയ്ക്കാം. ഓക്കെ, ഒരെണ്ണം പറ. മാർക്കർ. വേറെ എന്തെങ്കിലും പറ. പെൻ. ഓക്കെ, അതുപോലെ നമുക്ക് കുറച്ച് ഒബ്ജക്റ്റ്സ് അങ്ങ് വേണം. അഞ്ച് ഒബ്ജക്റ്റ്സ് പെട്ടെന്ന് പറ. കാറ്. ഓക്കെ, ജസ്റ്റ് കുറച്ച് ഒബ്ജക്റ്റ്സ് നമുക്ക് വേണം. പറ. ആപ്പിൾ. ഓക്കെ, ഫ്രൂട്ട്സിന് എഴുതാം നമുക്ക്. ഓക്കെ ഓക്കെ, അപ്പം നാല്. ഇനിയിപ്പോ ഓർണ ഉടൻ. ബൈക്ക്. വേറെ എന്തെങ്കിലും പറ. ബോട്ടിൽ. ഓക്കെ, ബോട്ടിൽ. അപ്പോൾ അഞ്ച് ഒബ്ജക്റ്റ്സ് ആയി. അപ്പോൾ നീ കംപ്ലീറ്റ്ലി റാൻഡം അല്ലേ ഇത് ഒബ്ജക്ട്സ്. നീ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഇത് കയ്യിൽ വെച്ച് ഇങ്ങനെ മിക്സ് ചെയ്തോ. ഓക്കെ ഓക്കെ, എന്നിട്ട് ഏതെങ്കിലും ഒരെണ്ണോടെ ഇട്ടോ, ഒരെണ്ണോടെ എടുത്ത് വെച്ചോ. ഓക്കെ, അപ്പം കംപ്ലീറ്റ്ലി റാൻഡം അല്ലേ നീ ഒബ്ജക്റ്റ് എടുത്തത്. ഓക്കെ, അപ്പം നീ ഞാൻ നോക്കാണ്ട് നീ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ ഒബ്ജക്റ്റ് നോക്കുക, ഏതാ സാധനം നോക്കുക, എന്നിട്ട് നീ ജസ്റ്റ് മനസ്സിൽ ആലോചിച്ച് നോക്കുക. ഓക്കെ ഓക്കെ. കണ്ടോ? ഓക്കെ, മാറ്റിക്കോ, അത് മിക്സ് ചെയ്തു എൻ്റെ. ഓക്കെ, അത് കുഴപ്പമില്ല, പോട്ടെ. ഇത് നീ കംപ്ലീറ്റ് ആയിട്ട് റാൻഡായിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് അല്ലേ. ഓക്കെ, അപ്പം ഞാൻ ജസ്റ്റ് ഈ ഒരു ഒബ്ജക്റ്റ് ഏതാന്ന് ജസ്റ്റ് ഒന്ന് വരയ്ക്കാൻ നോക്കാം. ഓക്കെ, ഒന്ന് കംപ്ലീറ്റ്ലി റാൻഡായിട്ട് ഒരു ഒബ്ജക്റ്റ് ആണല്ലേ. ഓക്കെ, ഞാൻ ജസ്റ്റ് വരയ്ക്കാൻ നോക്കാം. ഓക്കെ, ജസ്റ്റ് ആ ഒരു ഒബ്ജക്റ്റിനെ ജസ്റ്റ് ഒന്ന് വിഷ്വലൈസ് ചെയ്യുക, എന്ത് ഒബ്ജക്റ്റ് ആണെന്നുള്ളത് ജസ്റ്റ് ആ മൈൻഡിലൊരു പിക്ചറായിട്ട് കാണുക. ഓക്കെ, ഓക്കെ, എനിക്ക് അത്ര വരയ്ക്കാൻ അറിയത്തില്ല, എന്നാലും നോക്കാം. ഇതെന്തുപോലെ ഇരിക്കുന്നു എനിക്കറിയത്തില്ല. ഓക്കെ ഓക്കെ, ഞാൻ താഴെ എഴുതി വെച്ചേക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അപ്പോൾ എന്ത് ഒബ്ജക്റ്റ് ആയിരുന്നു? കാർ അല്ലേ, ഇതല്ലേ, കറക്റ്റ് അല്ലേ. ഓക്കെ, കാറിന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം ഇത് ഓൾമോസ്റ്റ് കറക്റ്റ് കേസ് ആയിട്ടുണ്ട്. അപ്പം അതാണ് ട്രിക്ക്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് വരയ്ക്കാറെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിട്ട് ചെയ്യാൻ പറ്റുന്ന ട്രിക്കാണ്. അപ്പം ജസ്റ്റ് ട്രൈ ഔട്ട് ചെയ്തപ്പോൾ സിമ്പിൾ ട്രിക്കാണ്. അപ്പോൾ നമുക്ക് നേരെ ഒരു മാജിക്കിൻ്റെ സീക്രട്ട് എന്നത് വഴി. ഗൈസ്, നിങ്ങൾക്ക് മെൻ്റലിസം മൈൻഡ് റീഡിങ് ട്രിക്സ് ഒക്കെ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു ഇൻട്രസ്റ്റിംഗ് ആപ്ലിക്കേഷൻ ഉണ്ട്, മൈൻഡ് മിസ്റ്ററി എന്നാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഒരു സ്പെക്ടേറ്ററിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് അവരുടെ കണ്ണിൽ നോക്കിയിട്ട് അവരുടെ മനസ്സിലുള്ള നമ്പേഴ്സ് കാര്യങ്ങളൊക്കെ സിമ്പിളായിട്ട് പറയാനായിട്ട് പറ്റും. ജസ്റ്റ് ഒരു സിമ്പിൾ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്.
അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമുക്ക് സിമ്പിളായിട്ട് ട്രിക്ക് പെർഫോം ചെയ്യാമെന്നാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ഫുൾ വീഡിയോ പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ച് കംപ്ലീറ്റ്ലി പ്ലേ സ്റ്റോർ ലിങ്കും കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ എല്ലാവരും ചെക്കൗട്ട് ചെയ്യുക. ഗൈസ്, മാജിക്കിൻ്റെ സീക്രട്ടിലേക്ക് പോകുന്നതിന് മുന്നേയായിട്ട് വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ബെല്ലൈക്കനോട് എനബിൾ ചെയ്താൽ വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ ട്രിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ഒരു ട്രിക്ക് ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. അപ്പോൾ ഇതിനായിട്ട് കുറച്ച് പേര് വിചാരിക്കും, അതായത് നമ്മൾ ഇതിനകത്ത് എഴുതുമ്പോൾ ഒരേ പേര് തന്നെ ആയിരിക്കും എഴുതുന്നത്, പക്ഷേ അങ്ങനെയൊന്നുമല്ല. നമ്മൾ ഇവർ പറയുന്ന എന്ത് പേരാണോ അതാണ് നമ്മൾ എഴുതുന്നത്. പക്ഷേ അതിനകത്ത് നമ്മൾ കുറച്ച് സജഷൻസ് ടെക്നിക്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനായിട്ട് നമുക്ക് ഒരു ചെറിയൊരു ഫോസിങ് മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ ഫാസ്റ്റായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്നൊരു എന്താ പറയുക, സ്റ്റിക്കി നോട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ നമുക്ക് ഇതിനകത്ത് ഓൾറെഡി ഒരു പീസ് ഓഫ് പേപ്പർ നമ്മൾ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്. അതായത് ഇതിനകത്ത് ഞാൻ എഴുതി വെച്ചിരിക്കുന്നത് വീഡിയോ ഫുള്ളായിട്ട് കാണാം, അപ്പോൾ എന്നാലേ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ ഇതിനകത്ത് കാറെന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ഫോഴ്സ് ചെയ്യാൻ പോകുന്ന വേർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ വേർഡ് എഴുതിയ പേപ്പർ കയ്യിൽ പിടിക്കുക, ഇത് നമ്മൾ നമ്മുടെ ലെഫ്റ്റ് ഹാൻഡിലായിട്ട് ഇങ്ങനെ വെക്കുക, എന്നിട്ട് നമ്മൾ സ്റ്റിക്കി നോട്ട് ജസ്റ്റ് കയ്യിൽ പിടിക്കുക. ഓക്കെ, അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഡൗട്ടൊന്നും ഫീൽ ചെയ്യത്തില്ല, കാരണം ഇത് നമ്മൾ സ്റ്റിക്കി നോട്ട് പിടിച്ചായിട്ട് ആൾക്കാർക്ക് ഫീൽ ചെയ്യത്തുള്ളൂ, വേറെ സസ്പീഷ്യസ് ആയിട്ട് കാര്യങ്ങളൊന്നും ഇല്ല. അപ്പം നമ്മൾ ഫസ്റ്റ് ഓഡിയൻസിൻ്റെ അടുത്ത് നമ്മൾ ചോദിക്കുക ഒരു റാൻഡം വേർഡ് പറയാനാണ്. അപ്പം നീ വേർഡ് പറഞ്ഞു എന്തായാലും. ഓക്കെ, അപ്പോൾ നമ്മൾ ഫാനിന് എഴുതി. ഓക്കെ, അപ്പോൾ ശരിക്കും നമ്മൾ എഴുതും, എന്നിട്ട് ജസ്റ്റ് ഇത് ജസ്റ്റ് ഒന്ന് റോൾ ചെയ്യുക ഇവിടെ. ഓക്കെ, എന്നിട്ട് അടുത്തൊരു വേർഡ് പറഞ്ഞു പെട്ടെന്ന്. ഓക്കെ, ലൈറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ അതും എഴുതി, അത് നമ്മൾ എഴുതി വെച്ചു. ഓക്കെ, പെട്ടെന്ന്. എന്നിട്ട് അടുത്ത വേർഡായി കഴിഞ്ഞപ്പം ഞാൻ ഒരു ചെറിയ സജഷൻ പോലെ ചെയ്തു, അതായത് ഞാൻ പറഞ്ഞു ഞാൻ എഴുതാമെന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ജസ്റ്റ് ഒരു വേർഡ് പറഞ്ഞു. അപ്പോൾ അവൻ ആലോചിക്കുന്ന ടൈം എന്നാൽ കാർ എഴുതാമെന്ന് പറഞ്ഞിട്ട് ഞാൻ കാർ എഴുതി, കാരണം കാറാണ് നമ്മൾ ഫോഴ്സ് ചെയ്യാൻ പോകുന്ന വേർഡ്. അപ്പം അവർക്ക് ഫീൽ ചെയ്യാൻ പാടില്ല നമ്മൾ ഫോഴ്സ് ചെയ്തതായിട്ട്, നമ്മൾ ജസ്റ്റ് സജസ്റ്റ് ചെയ്ത പോലെ അവർക്ക് ഫീൽ ചെയ്യാവും, നമ്മൾ ഹെൽപ്പ് ചെയ്ത പോലെ അവർക്ക് ഫീൽ ചെയ്യാൻ പാടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു കാർ എഴുതാം, അതായിരിക്കും എളുപ്പം നമുക്ക് ഓർമ്മ വന്ന് വരിക. അപ്പോൾ പെട്ടെന്ന് ഞാൻ കാറിന് അതിൽ എഴുതി. ഓക്കെ, അപ്പം ഞാൻ കുറച്ച് ഇത് അവർക്ക് ഫീൽ ചെയ്യുന്ന അവർ റാൻഡമായിട്ട് പിക്ക് ചെയ്യുന്നതാണ്, ബട്ട് നമ്മൾ അതിനകത്ത് ചെറിയൊരു സജഷൻ മെത്തേഡ് യൂസ് ചെയ്തപ്പോൾ നമ്മൾ കാറിന് എഴുതി അതിനകത്ത് വെച്ചു, എന്നിട്ട് വേറൊരു ഒബ്ജക്റ്റ് പറഞ്ഞു എന്തെങ്കിലും ഫ്രൂട്ട്സോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് ചുമ്മാ എഴുതാം. ഓക്കെ, അതുപോലെ ഇതിൽ നാലോ അഞ്ചെണ്ണം തന്നെ വേണമെന്നില്ല, എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് വെക്കാം നിങ്ങളുടെ ഇഷ്ടം. പിന്നെ ഒരെണ്ണോടെ ഓക്കെ ക്ലോക്ക്. ഓക്കെ, അപ്പം നമ്മൾ കുറച്ച് അവരെ സജഷൻസും കുറച്ച് മീൻസ് നമ്മുടെ സജസ്റ്റ് ചെയ്ത വീട് അതിനകത്ത് ഉണ്ട്. അപ്പം ഇത് കംപ്ലീറ്റ്ലി റാൻഡം ആണ്, എന്നിട്ട് അവരുടെ അടുത്ത് ഇഷ്ടമുള്ള അവരെ കാണിച്ചിട്ട് നമുക്ക് എഴുതാം. അപ്പോൾ അവർക്ക് വേറെ ഡൗട്ടൊന്നും വരത്തില്ല, നമ്മൾ അതിനകത്ത് വേറെ ഫോൾസ് ആയിട്ട് നമ്മൾ മിക്സ് ചെയ്യുന്നുണ്ടോ അങ്ങനെയൊന്നും അവർക്ക് ഡൗട്ട് വന്നില്ല. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ ഇതുണ്ട്, അപ്പം നീ ഇഷ്ടമുള്ള പറഞ്ഞാൽ നമുക്ക് മിക്സ് ചെയ്യാൻ പറയാം, ജസ്റ്റ് മിക്സ് ചെയ്തോ എന്നിട്ട്. ഓക്കെ, എന്നിട്ട് അതിന്ന് പറഞ്ഞ വെച്ചോ. ഓക്കെ, എന്നിട്ട് ചെയ്യേണ്ട ഒരു മൂന്ന് പറയുന്നത്, നമ്മൾ ഫസ്റ്റ് എടുത്തു, എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് സംസാരിക്കുക, എന്നിട്ട് അപ്പം ഇത് കംപ്ലീറ്റ്ലി റാൻഡം അല്ലേ, കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന സമയത്ത് നമ്മളെന്ത് ചെയ്യും, പേപ്പർ ബോൾ കയ്യിൽ വെക്കുക, എന്നിട്ട് നമ്മൾ സ്വിച്ച് ചെയ്യാം. ഓക്കെ, ഇത് ആക്ച്വലി അവർ നമ്മൾ ഫോഴ്സ് ചെയ്യാൻ പോകുന്ന വേർഡാണ്. ഓക്കെ, അപ്പോൾ ഏതെടുത്താലും നമ്മൾ സ്വിച്ച് ചെയ്യുക ആ ഒരു വേർഡായിട്ട്. ഓക്കെ, ഇതാന്ന് തോന്നുന്നു. അപ്പോൾ എന്നിട്ട് നമ്മൾ മറ്റേത് മാറ്റുക. ഓക്കെ, മാറ്റിയിട്ട് നമുക്ക് പോക്കറ്റിൽ ഇടാം. ഓക്കെ, അപ്പോൾ ഇതിൽ തന്നെ അവർ ഫോക്കസ്, അതിൻ്റെ നമ്മൾ റാൻഡ് കാഷ്വലായിട്ട് അവരെ കൈ കൊടുക്കുക, എന്നിട്ട് അവർ ഇത് തന്നെയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇതല്ല നമ്മൾ ഫോഴ്സ് ചെയ്ത വേർഡ്, ആക്ച്വലി നമ്മൾ സ്വിച്ച് ചെയ്തിട്ട് ആക്ച്വലി ഇതാണ് വരുന്നത്. അപ്പോൾ അവർ ഫോഴ്സ് ചെയ്ത വേർഡ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ കാറാണ് നമ്മൾ ഫോഴ്സ് ചെയ്തത്, അപ്പോൾ സ്വിച്ച് ചെയ്തിട്ട് അവരെ കയ്യിൽ കൊടുക്കുക, എന്നിട്ട് അവർ അത് തുറന്ന് നോക്കും. ഓക്കെ, എന്നിട്ട് നമ്മൾ കുറച്ച് നമ്മൾ നോക്കാത്ത പോലെ അവരെ കയ്യിൽ കൊടുക്കുക, അപ്പോൾ നമ്മൾ ഒന്നും അറിയാത്ത പോലെ വെക്കുക. അത് നമ്മൾ ചെയ്യുന്നത് ജസ്റ്റ് മൈൻഡ് റീഡ് ചെയ്യുന്ന പോലെ നമ്മൾ പറയുക, അതായത് നമ്മൾ ജസ്റ്റ് വരയ്ക്കാൻ പോകുകയാണെങ്കിൽ പിക്ചറൈസ് ചെയ്യാൻ പറയുക, അങ്ങനെയൊക്കെ പറയുക. ഓക്കെ,
അപ്പോൾ നമ്മളിങ്ങനെ വരച്ച് വരയ്ക്കുക എന്തെങ്കിലും ഒബ്ജക്ട്സ്, നമ്മൾ എന്തോ ഒബ്ജക്റ്റാണോ ഫോഴ്സ് ചെയ്യുന്നത് ആ ഒരു ഒബ്ജക്റ്റ് നമ്മൾ വരയ്ക്കുക. എന്നിട്ട് നമ്മൾ കാറ് എന്തെങ്കിലും കാറ് വരയ്ക്കാൻ കഴിവുള്ളവരാണെങ്കിൽ കാറ് വരച്ച് കാണിക്കും. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു സീക്രട്ട് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എസ്പെഷ്യലി ആ ഒരു സജഷൻ നിങ്ങൾ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ എന്താ പറയുക കാഷ്വൽ ആക്കാൻ ശ്രമിക്കുക. അതായത് നിങ്ങൾ അവർ സജസ്റ്റ് ചെയ്ത പോലെ തോന്നാത്ത രീതിയിൽ പെർഫോം ചെയ്യാൻ ശ്രമിക്കുക. അതായത് എന്താ പറയുക അവർ അത് നിങ്ങൾ കുറച്ച് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു സജഷൻ കാര്യങ്ങളൊക്കെ കുറച്ച് ബെറ്റർ ആക്കാനായിട്ട് വരത്തുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾ പിന്നെ ഈ കയ്യിൽ ഇത് ഹൈഡ് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ കുറച്ച് റിയലിസം കൊണ്ടുവരും. അതായത് കുറച്ചുകൂടെ നമ്മളൊരു കാഷ്വൽ കോൺവെർസേഷൻ പോലെ ഫീൽ ചെയ്യിക്കുവാണെങ്കിൽ കുറച്ചുകൂടെ അവർക്ക് ആ ഒരു ട്രിക്ക് പെർഫോം ചെയ്തൊരു മൈൻഡ് റീഡിങ് ഫീൽ തന്നെ കിട്ടും. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ നേരെ താഴെ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ ഇതിൽ നല്ല അടിപൊളി മാജിക്കായിട്ട് വരാം. സ്റ്റേ ട്യൂൺഡ്. താങ്ക് യു ഫോർ വാച്ചിങ്.